തോറ്റ വിദ്യാർത്ഥിയെ ജയിപ്പിക്കാൻ മന്ത്രി കെ ടി ജലീൽ ഇടപെട്ട് മാർക്ക്ദാനം ചെയ്തത് അടക്കമുള്ള വിഷയങ്ങളിൽ നിർണായകമായ ഇടപെടൽ നടത്താൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കേരള ഗവർണർ. വിവാദത്തിൽ നേരിട്ടുള്ള ഇടപെടലാണ് സംസ്ഥാനത്തെ സർവകലാശാലകളുടെ എല്ലാം ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയത്. സർവകലാശാല പരീക്ഷകളുടെ വിശ്വാസ്യത നിലനിർത്തുന്ന കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിനും തയ്യാറില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സർവകലാശാല സിൻഡിക്കേറ്റ് അധികാരപരിധിക്ക് അപ്പുറം പ്രവർത്തിച്ചെന്ന് മനസ്സിലാക്കി സ്വയം തിരുത്തി. സർവകലാശാലയിൽ മാർക്കദാനം തിരുത്തിയത് അറിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മാർക്കദാനം അടക്കമുള്ള വിവാദങ്ങളിൽ നടപടിയെടുക്കുന്നതിന് മുന്നോടിയായി ഉടൻ തന്നെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. കൊച്ചിയിലായിരിക്കും ഈ യോഗം വിളിച്ചു ചേർക്കുക. നേരത്തെ മാർക്കദാന വിവാദത്തിൽ ഗവർണർ വൈസ് ചാൻസലറോട് അടിയന്തര റിപ്പോർട്ട് തേടിയിരുന്നു. സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള തർക്കം തുടരുന്നതിനിടെയാണ് ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ഇതിനെ തുടർന്നാണ് കടുത്ത നടപടിയിലേക്ക് ഗവർണർ കടന്നത്. NG സർവകലാശാലയിൽ 2019 April 30 കൂടിയ സിൻഡിക്കേറ്റാണ് BTech കോഴ്സിന് 5 മാർക്ക് പ്രത്യേക മോഡറേഷൻ നൽകാൻ തീരുമാനിച്ചത്. സംഭവം വിവാദമായതോടെ May 17 സിൻഡിക്കേറ്റ് കൂടി മാർക്കദാനം പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ മാർക്കദാനം പിൻവലിച്ച് 1 മാസം പിന്നിട്ടിട്ടും സർവകലാശാല തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത്. അനധികൃതമായി മാർക്ക് നേടി ജയിച്ച വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഇതുവരെ തിരികെ വാങ്ങിയിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. സംസ്ഥാനത്തെ മികച്ച സർവകലാശാലയ്ക്കുള്ള ചാൻസലർ അവാർഡ് നേടിയ MG സർവകലാശാല മാർക്കദാന വിവാദം വന്നതോടെ നാടകേടിലായിരുന്നു. താൻ മികച്ച സർവകലാശാലയായി തിരഞ്ഞെടുത്ത സ്ഥാപനം ഇത്തരത്തിൽ തിരിമറി നടത്തിയതാണ് ഗവർണറെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടാൻ പ്രേരിപ്പിച്ചത്. സർവകലാശാലകളുടെ വിശ്വാസ്യത നഷ്ടപ്പെടാൻ അനുവദിക്കില്ലെന്നാണ് ഗവർണറുടെ നിലപാട്. BTech, BSc നഴ്സിംഗ് കോഴ്സുകൾക്ക് പരീക്ഷയിൽ തോറ്റവരെ കൂട്ടത്തോടെ ജയിപ്പിച്ചത് വിവാദമായതോടെ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തരയുരാനുള്ള ശ്രമത്തിലാണ് സർവകലാശാലാ അധികൃതർ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ സംഭവങ്ങളെ ന്യായീകരിച്ച് രംഗത്തു വന്നതും ഗവർണറുടെ ഇടപെടലിന് കാരണമായിട്ടുണ്ട്. മാർക്കദാന വിവാദം വന്നതോടെ MG സർവകലാശാലയിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് BTech എടുത്തവരും ഇപ്പോൾ ആശങ്കയിലാണ്. തങ്ങളുടെ സർട്ടിഫിക്കറ്റും മാർക്കദാനത്തിലൂടെ കിട്ടിയതാണെന്ന സംശയത്തിൽ കമ്പനികളും സ്ഥാപനങ്ങളും അവസരം നിഷേധിച്ചേക്കുമെന്നാണ് ഇവരെ ഭയപ്പെടുന്ന പ്രശ്നം. വെബ് ഡെസ്ക് തത്മ ന്യൂസ്.